ഹലോ, നമസ്കാരം. ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. രണ്ട് രീതിയിൽ. ഒന്ന്, എൻ്റെ ബർത്ത്ഡേ ആണ്. വയസ്സൊന്നും ചോദിക്കരുത്, നവംബർ 21 ബർത്ത്ഡേ ആണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും സ്പെഷ്യാലിറ്റിയുള്ള ദിവസം എന്ന് വെച്ചാൽ, എൻ്റെ 3-ാമത്തെ പുസ്തകം ഇന്ന് മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ചു. അതാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ പുസ്തകം. പ്രമേഹവും ജീവിതശൈലി രോഗങ്ങളും ആഹാരത്തിലൂടെ പ്രതിവിധി, അത് ചികിത്സാ അനുഭവങ്ങളാണ്. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത്, എൻ്റെ ഡ്രീം ശരിക്കും പറഞ്ഞാൽ സത്യത്തിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ ഒരു വലിയ വളരെ നാളുകളായി എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ആശയം അത് പുസ്തക രൂപത്തിൽ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു രീതിയിലേക്കുള്ള ഹോളിസ്റ്റിക് തെറാപ്പി, ഇപ്പോൾ ഈ പ്രമേഹവും ജീവിതശൈലി രോഗങ്ങളും എന്നുള്ള പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹോളിസ്റ്റിക് തെറാപ്പിയാണ്. അതല്ലേ ഞാൻ എപ്പോഴും പറയുന്നത്, ഓരോ ചില നിയോഗങ്ങൾ മനുഷ്യനെ മാറ്റിമറിക്കാറുണ്ട്, അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാറുണ്ട്. അതിനൊരു ഉദാഹരണം തന്നെയാണ് എൻ്റെ ജീവിതം. അതല്ല എങ്കിൽ ഒരു വെറുമൊരു അലോപ്പതി ഡോക്ടറായ ഞാൻ എങ്ങനെ ഹോളിസ്റ്റിക് ഡോക്ടറായി? പ്രകൃതിയുടെ നിയോഗം തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ കാര്യങ്ങൾ ഒരു 10-20 വർഷമായി എന്നെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ഞാൻ പലപ്പോഴും ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു അദൃശ്യ ശക്തിയുടെ കാര്യങ്ങൾ എപ്പോഴും എന്നെ ബാക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതിലൂടെയാണ് ഞാൻ ഭക്ഷണം തന്നെ മരുന്ന് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്. അത് വളരെ വിജയകരമായി ഇപ്പോൾ 2-3 ഹോസ്പിറ്റലുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എൻ്റെ ഒരു ആ ട്രാവലിംഗ്, അതല്ലെങ്കിൽ എൻ്റെ ഒരു ജേർണി, അതല്ലെങ്കിൽ എൻ്റെ ഒരു യാത്ര 20 വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ തുടങ്ങിയതാണ്. പല ഇപ്പോൾ ഇതിനകത്തുള്ള യൂട്യൂബ് വ്യൂവേഴ്സ് തന്നെ എന്നെ ദൂരദർശനിൽ തൊട്ട് കണ്ട് പരിചയമുള്ളവർ ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ ഇവരുടെ അമ്മമാർക്ക് അവർക്ക് എന്നെ പരിചയം കാണും. അപ്പോൾ അവരുടെ ആ ഒരു അഭിപ്രായം ഇപ്പോൾ എന്നോട് അവർ പലരും പറയാറുണ്ട്, മാഡം അന്നത്തേക്കാൾ വളരെ എനർജറ്റിക്കായി. എത്ര വർഷമായെന്നറിയാമോ? 2000 ആണ്, ഇപ്പോൾ 21 വർഷമായി. അന്നത്തേക്കാൾ മാഡം എനർജറ്റിക്കായി, ആക്റ്റീവായി, അലേർട്ടായി, കാണുമ്പോഴും വളരെ ഭംഗിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ്, ഞാൻ എങ്ങനെ ഈ രീതിയിലേക്ക് മാറി എന്നുള്ള ആ കോൺസെപ്റ്റാണ് ഞാൻ എൻ്റെ ചികിത്സാ രീതിയിലും അവലംബിച്ചിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ദൂരദർശനിലെ ആ ചാനലിൽ വരുന്ന കാര്യം തന്നെ സത്യത്തിൽ അതും ഒരു നിയോഗമെന്ന് പറയാം. ഇവിടെ ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം ഓച്ചിറയാണ്. ഓച്ചിറയിൽ നിന്നും ഞാൻ തിരുവനന്തപുരത്തേക്ക് വീട് വെച്ച് മാറി താമസിക്കുകയായിരുന്നു. ഈ ഒരു താമസം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ടേണിംഗ് പോയിൻറ്റാണ്. ഞാൻ ഓച്ചിറയിലായിരുന്നെങ്കിൽ ഞാനൊരു വെറുമൊരു സാധാരണ ഡോക്ടറായിട്ട് എൻ്റെ ജീവിതം മാറുമായിരുന്നു. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലിരുന്ന് അത് ആ ഒരു രീതിയിലേക്ക് പോകുമായിരുന്നു. അതേസമയം ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നതും ഇവിടെ നമ്മൾ ലയൺസ് ക്ലബ്ബ് അങ്ങനെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടതും അവരിലൂടെയാണ് ഞാൻ ദൂരദർശനിലേക്ക് എത്തപ്പെട്ടതും. ദൂരദർശനിൽ എത്തിയപ്പോൾ അവർ എനിക്ക് ആദ്യം ടേസ്റ്റ് യുവർ ചോയ്സ് എന്ന് പറഞ്ഞു, സ്നേഹിത ടേസ്റ്റ് യുവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് കുക്കറി ഷോ ഒരു പ്രോഗ്രാം എന്നെ കണ്ടിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ മാഡം ഈ ഒരു പ്രോഗ്രാം ചെയ്യാമോ? അപ്പോൾ ഈ ലയൺസ് ക്ലബ്ബിലുള്ള ഒത്തിരി ആൾക്കാരൊക്കെ, ലയൺസ് ക്ലബ്ബ് മെമ്പേഴ്സൊക്കെ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പം ഞാൻ ഒത്തിരി ഹെൽത്തി ആയിട്ടും ഒത്തിരി ടേസ്റ്റി ആയിട്ടും ഭക്ഷണം, എനിക്കതൊരു പാഷനാണ്, ടേസ്റ്റി ആയിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർ ആ ഒരു അഭിപ്രായത്തിലാണ് ദൂരദർശനിലെ ഒരു പ്രൊഡ്യൂസർ എന്നെ, ദൂരദർശൻ പ്രൊഡ്യൂസറിൻ്റെ പേര് മിനി എന്നെ അപ്രോച്ച് ചെയ്യുന്നത്, മാഡം ഇങ്ങനെ ഒരു കുക്കറി ഷോ തുടങ്ങുകയാണ്, മാഡത്തിന് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒന്ന് വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 2-3 വർഷം ആ പ്രോഗ്രാം ഉണ്ടായി. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1.5 മണിക്കൂർ നീളുന്ന ഒരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചുമ്മാ നിൽക്കാൻ പാടില്ല. എന്നോട് ആകെ ഈ പ്രൊഡ്യൂസർ പറഞ്ഞത്, മാഡം ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ചുമ്മാ നിൽക്കാൻ പാടില്ല, സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരു കുക്കറി ഷോ ആകുമ്പോൾ നമുക്ക് ചുമ്മാതെ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താ ചെയ്യുക, നമുക്കതിനെ ഭക്ഷണത്തിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഓരോ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ്, സെക്കൻഡ് ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. ഈ ഒരു ഇങ്ങനെയുള്ള ഒരു പഠനം എന്നെ വളരെ വലിയൊരു തലത്തിലേക്ക് എത്തിച്ചു. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ക്യാരറ്റ്, ക്യാരറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന പോഷക ഗുണം, ഔഷധ ഗുണം, അങ്ങനെ ഓരോ ഭക്ഷണ സാധനത്തിൻ്റെയും ഞാൻ പഠിക്കാൻ തുടങ്ങി.
അപ്പോൾ എനിക്കതൊരു ആവേശമായി മാറി. ആ ഒരു രീതിയിൽ ഇങ്ങനെ എൻ്റെ പ്രോഗ്രാംസ് ഇങ്ങനെ മുന്നോട്ട് പോയപ്പം ഏഷ്യനെറ്റ് അപ്രോച്ച് ചെയ്തു. ഏഷ്യനെറ്റിൽ ഒരു ഉജാല സുപ്രഭാതം എന്ന ഒരു പ്രോഗ്രാമിൽ എനിക്ക് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രോഗ്രാം കിട്ടി. അതിലൊക്കെ തന്നെ കുക്കർ ഷോസാണ്, അതൊക്കെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം തന്നെയായിരുന്നു ഞാൻ കാണിച്ചിരുന്നത്. ഹെൽത്ത് കുക്കറി ഷോ ബൈ ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ എന്നുള്ള പ്രോഗ്രാമായിരുന്നു അത്. അത് കഴിഞ്ഞ് സൂര്യ, അത് കഴിഞ്ഞ് കൈരളി, അത് കഴിഞ്ഞിട്ട് അമൃത ചാനൽ, ഇവയിലൊക്കെ ഇങ്ങനത്തെ പ്രോഗ്രാംസ് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് അതിൻ്റെ ബാക്ക് സപ്പോർട്ടിൽ തന്നെയാണ് മാഗസിൻസും പേപ്പറുകളും ഒക്കെ തന്നെയും എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാനും ഫീച്ചർ എഴുതാനും അതുപോലെ തന്നെ എന്നെക്കുറിച്ച് അവർ കൂടുതലായി റൈറ്റപ്സും ഒക്കെ തന്നെ പേപ്പറിലൊക്കെ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ചിക്കൻ ഗുനിയ അടുത്ത ടേണിംഗ് പോയിന്റാണ്. ചിക്കൻ ഗുനിയ ദൈവം ചിക്കൻ ഗുനിയയുടെ രൂപത്തിൽ വന്നെന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെ എനിക്കിവിടെ ഒരു അലോപ്പതി ക്ലിനിക്കുണ്ട്, ഒരു ചെറിയ ക്ലിനിക്കാണ്, ഒത്തിരി പാവങ്ങൾക്ക് വേണ്ടി ഒരു സർവീസാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വളരെയധികം പേഷ്യൻസ്, ഞാനൊരു വൺ മാൻ ഷോ ആയതുകൊണ്ട് എൻ്റെ സേവനം വളരെ കൂടുതലായിരുന്നു. ആ സമയത്ത് എനിക്ക് വളരെ ചെറിയ അളവിൽ, ചെറിയ തോതിൽ ഈ വിരലിലായിട്ട് ചിക്കൻ ഗുനിയ അനുഭവപ്പെട്ടു. ചിക്കൻ ഗുനിയ വന്നപ്പോൾ ആ സമയത്ത് ഞാൻ കൂടുതലായി എൻ്റെ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി. ഇതെങ്ങനെ മരുന്നുകളില്ലാതെ ഈ അസുഖത്തെ മാറ്റാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വന്നപ്പോഴാണ് അടുത്ത, ഞാൻ പറയുന്ന ഈ അടുത്ത ടേണിംഗ് പോയിന്റ്. അവിടെ വെച്ചാണ് ഞാൻ ഡയറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അഥവാ ന്യൂട്രീഷൻ തെറാപ്പിയെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ നേരത്തെ ഭക്ഷണത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രീഷനെ കുറിച്ച് എനിക്ക് നല്ല അവബോധം ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഡയറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായി എങ്ങനെ കിട്ടും, അവൈലബിലിറ്റി എങ്ങനെയായിരുന്നു എന്ന് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ചിക്കൻ ഗുനിയ വന്നതും. അപ്പോൾ ഫുഡ് ഈസ് ബിക്കമിങ് ദ മെഡിസിൻ ഫോർ യുവർ ബോഡി, നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം തന്നെ മരുന്നാവുന്ന ഒരു പ്രക്രിയയിലേക്കാണ് അവിടെ പോയത്. എനിക്ക് ഞാൻ എൻ്റെ അസുഖം ഞാൻ പൂർണ്ണമായിട്ട് ഒരു മാസം കൊണ്ട് മാറ്റി. അങ്ങനെ ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റായ ക്ലോറോഫിൽ, അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് പോമോഗ്രനേറ്റ് മാതളത്തിനകത്തിരിക്കുന്നത്, കരിഞ്ജീരകത്തിനകത്തിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്, കുർക്കുമിനകത്തിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ്, എസോഡിക്കകത്തിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്, ഇങ്ങനെ ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തെ മാറ്റിമറിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ആണ്. മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ശരീരത്തിന് എനർജിയാവും, ഉന്മേഷമാവും, ഉണർവാവും. അപ്പോൾ ഈ ഒരു ചിക്കൻ ഗുനിയ വരുന്നതിന് മുമ്പ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ എനർജി ഒന്നുമില്ല, കാരണം ഞാനിങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ഈ ചിക്കൻ ഗുനിയ വരികയും ഈ പറയുന്ന പോഷകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ അസുഖങ്ങൾ മാറുക മാത്രമല്ല, ഐ ഫീൽ എനർജറ്റിക്, ആക്റ്റീവ് ആൻഡ് അലേർട്ട് ആഫ്റ്റർ മൈ ട്രീറ്റ്മെൻറ്റ്. ഞാൻ സ്വന്തമായിട്ട് ചെയ്ത ആ ട്രീറ്റ്മെൻറ്റിലൂടെ ഞാൻ ഐ ബിക്കം എ ടോട്ടലി എൻ്റയർലി ഡിഫറെൻറ്റ് പേഴ്സൺ ആഫ്റ്റർ മൈ ട്രീറ്റ്മെൻറ്റ്. എൻ്റെ ഈ ചികിത്സ കഴിഞ്ഞപ്പോൾ ഞാൻ വ്യത്യസ്തമായി ശരിക്ക്. അപ്പോൾ എനിക്ക് ഒരു 24 മണിക്കൂറും എനിക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാം, എനിക്ക് എപ്പോഴും എനർജറ്റിക്കായിട്ട് ഇരിക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ചിന്തിച്ചത് ഇതല്ലേ യഥാർത്ഥ ചികിത്സ, ഇതല്ലേ മനുഷ്യരിലേക്ക് എത്തിക്കേണ്ട ചികിത്സ എന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു അതിലൂടെ എനിക്ക് കിട്ടിയത്. അതാണ് ഞാൻ പറയുന്നത്, ദൈവം ചിക്കൻ ഗുനിയയുടെ രൂപത്തിൽ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വളരെയധികം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അതായത് അമിതവണ്ണം, പ്രമേഹം, മറ്റുള്ള ജീവിതശൈലി രോഗങ്ങളാവട്ടെ, അമിത രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഇവയൊക്കെ തന്നെയും വളരെ ഈസി ആയിട്ട് എനിക്ക് മാറ്റാൻ പറ്റുകയും അതോടൊപ്പം തന്നെ ഈ ആളുകൾക്കുള്ള എനർജി ലെവലിനകത്ത് വളരെ വ്യത്യാസം എൻ്റെ ചികിത്സ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിൽ ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പിനെസ്സായി. അങ്ങനെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ക്ലിനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഭാഗത്തായിട്ട് നടക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ അലോപ്പതി ക്ലിനിക്ക് മറ്റ് സൈഡിലും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലൂടെ ശരിക്ക് ഞാൻ കുറേ കൂടെ പോപ്പുലറായി ആൾക്കാരുടെ ഇടയിൽ, ഇങ്ങനെയുള്ളൊരു ചികിത്സാ സമ്പ്രദായം. അപ്പോൾ അത് ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലേക്ക് മാറിയത് നിംസ് മെഡിസിറ്റിയിലാണ്. അതും മറ്റൊരു ടേണിംഗ് പോയിൻ്റാണ്. വിഷ്ബോൺ എന്ന് പറഞ്ഞിട്ടൊരു ഹെൽത്ത് ഫുഡ് റെസ്റ്റോറൻറ്റ്, എൻ്റെ പ്യുവർ ആൻഡ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എൻ്റെ റെസിപ്പികൾ മാത്രമുള്ള ഒരു വിഷ്ബോൺ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നിംസ് മെഡിസിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറെ പരിചയപ്പെടുന്നതും അദ്ദേഹമാണ് എന്നെ നിംസ് മെഡിസിറ്റിയിലേക്ക് നാച്ചുറോപ്പതി ഹെൽത്തായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതും. അത് ദാറ്റ് വാസ് ദ തേർഡ് ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഈ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ഹോളിസ്റ്റിക് തെറാപ്പി ഫുൾഫിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോർഡ്സ് ഹോസ്പിറ്റലിൽ എത്തി നിൽക്കുന്നു. അവിടെയും ഈ ഹോളിസ്റ്റിക് തെറാപ്പി ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് ശരിക്കൊരു പ്യുവറായിട്ട് ശരിക്ക് ഇൻസുലിൻ 200 യൂണിറ്റ് എടുത്ത് മാറ്റുക, ബി പിക്കുള്ള മരുന്നുകൾ മാറ്റുക, കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ മാറ്റുക, മറ്റുള്ള ജോയിൻ പെയിൻസ്, അങ്ങനെയുള്ള ഒബീസിറ്റി, അവയൊക്കെ തന്നെ കുറയ്ക്കാൻ നമുക്ക് ലോർഡ്സ് ഹോസ്പിറ്റലിലും അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു യാത്ര
മനോരമ ബുക്സുമായിട്ട് മനോരമ അല്ലെങ്കിൽ ഈ മനോരമ പ്രസിദ്ധീകരണവുമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നല്ല പരിചയമുണ്ട്. അവിടെ എൻ്റെ മനോരമ ആരോഗ്യം അല്ലെങ്കിൽ വനിത ഇവയിലൊക്കെ തന്നെയും എൻ്റെ വളരെയധികം റെസിപ്പികൾ എപ്പോഴും പോകും. വളരെയധികം ആർട്ടിക്കിൾസ് അവർ എന്നും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് അവർക്ക് എന്നെക്കുറിച്ച് ഒരു നല്ല ഒരു അവബോധമുണ്ട്. അതിൻ്റെ ബേസിസിൽ എന്നോട് പറയും, മാഡം ഒരു പുസ്തകം എഴുതുക, പിന്നെ മാഡത്തിൻ്റെ റെസിപ്പികളൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അതിൻ്റെ ബേസിസിലാണ് പ്രമേഹവും ജീവിതശൈലി രോഗങ്ങളും എന്ന എൻ്റെ ഈ പുസ്തകം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ അവസാന ഭാഗത്ത് ഒരു 50-ലധികം ആരോഗ്യ പാചക കുറിപ്പുകളുമുണ്ട്. അപ്പോൾ അത് വളരെ വർഷങ്ങളായി ഞാൻ മനോരമ ആരോഗ്യത്തിലും മറ്റും പ്രസിദ്ധീകരിച്ചത് തന്നെയാണ് അവർ അതുകൂടെ ആഡപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ജൈത്രയാത്ര വളരെ വിശദമായിട്ട് ഇതിനകത്ത് ഓരോ ഘട്ടങ്ങളിൽ ഞാൻ എങ്ങനെയാണ് അതിനകത്ത് കൺവേർട്ട് ചെയ്ത് വന്നത് എന്നുള്ളത് വിശദമാക്കുന്നു. ഒരു കഥ പോലെ ഇരിക്കും. അതോടൊപ്പം തന്നെ എൻ്റെ ചികിത്സാനുഭവങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം. 2500 ട്രൈഗ്ലിസറൈഡായിട്ട് വന്ന പേഷ്യൻറ്റും 200 യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻറ്റും അൾസറേറ്റീവ് കൊളൈറ്റിസും SLE ഡിസ്ക് പ്രോലാപ്സും അതോടൊപ്പം സോറിയാസിസും എന്നുവേണ്ട ഇങ്ങനെയുള്ള വളരെയധികം അസുഖങ്ങൾ ഒരുമിച്ച് മാറ്റാൻ പറ്റുന്ന വളരെ നല്ല ഒരു ചികിത്സാ സമ്പ്രദായത്തിൻ്റെ വക്താവാണ് ഞാൻ. അതിൻ്റെ പേരാണ് ഹോളിസ്റ്റിക് തെറാപ്പി. അതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ഇനിയിപ്പം നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഇതിലൂടെ വരും. ഞാൻ ഈ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലായതുകൊണ്ടാണ് കുറച്ചൊന്ന് താമസിച്ചത്. ഇപ്പം വീണ്ടും നമ്മൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. അത് തന്നെ വളരെയധികം ഡിസീസ് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പം ഇന്ന് തന്നെ ഫാറ്റി ലിവറിൻ്റെ ഒരു സാലഡ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഫാറ്റി ലിവറിന് മാത്രമല്ല, അമിതവണ്ണത്തിനും പ്രമേഹത്തിനും ഒക്കെ തന്നെ ഫാറ്റി ലിവറിന് മാത്രമല്ല അമിതവണ്ണത്തിനും പ്രമേഹത്തിനും കൊളസ്ട്രോളിനും ഒക്കെ സഹായിക്കുന്നതാണ്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കണം. അതിന് അത് എന്തൊക്കെയാണെന്നുള്ള, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ്, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്താണ് എന്നൊക്കെയുള്ള വിശദമായ വിവരങ്ങളൊക്കെ ആയിരിക്കും അടുത്തടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം, പ്രതീക്ഷയോടെ.